നമസ്കാരം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണി, ഉപമുഖ്യമന്ത്രിയായ നിതിൻ പട്ടേൽ, ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി ഹർഷൻ പാണ്ഡ്യ തുടങ്ങി നിരവധി മന്ത്രിമാർക്കെതിരെ അക്രമം ഉണ്ടാകുമെന്ന രീതിയിൽ ഇപ്പോൾ ഒരു ഭീഷണി കത്ത് രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ ഭീഷണി കത്തിൽ വ്യക്തമാക്കിയ മറ്റൊരു കാര്യം അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയിലുള്ള മുഴുവൻ ജനങ്ങളെയും ഞെട്ടിക്കുന്നതാണ്. അതായത് ഗുജറാത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഭീകരാക്രമണം നടത്തുമെന്നാണ് ഈ കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതേ കത്തിൽ തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള മന്ത്രിമാരെ ആക്രമിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. അജ്ഞാത സന്ദേശമായാണ് ഈ കത്ത് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. രഹസ്യ അന്വേഷണ വിഭാഗത്തിലാണ് ഈ കത്ത് ലഭിച്ചിരിക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ രഹസ്യാന്വേഷണ വിഭാഗം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്തെ പല നഗരങ്ങളിലും ഭീകരാക്രമണം നടക്കുവാൻ സാധ്യതയുണ്ട് എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഭീഷണി സന്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടുവാൻ സജ്ജമായിരിക്കണമെന്ന് രഹസ്യാന്വേഷണ വിഭാഗം പോലീസ് വകുപ്പിനും എല്ലാ സുരക്ഷാ ഏജൻസികൾക്കും നിർദ്ദേശം നൽകി കഴിഞ്ഞു. അഹമ്മദാബാദ്, സൂറത്ത്, വഡോദര, രാജ്കോട്ട് തുടങ്ങി ഗുജറാത്തിലെ നിരവധി നഗരങ്ങളിലെ ഉന്നത പോലീസ് വകുപ്പുകൾക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകി കഴിഞ്ഞു. പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട രണ്ട് പേരെ കൂടി ദേശീയ അന്വേഷണ ഏജൻസി അതായത് NIA അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇവരാണോ ഇത്തരത്തിലൊരു കത്തിന് പുറകിൽ, അതോ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭം നടത്തുന്ന ആരെങ്കിലുമാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം രഹസ്യാന്വേഷണ ഏജൻസി അന്വേഷിച്ചു വരികയാണ്. ശ്രീനഗർ സ്വദേശിയായ വൈസുൽ ഇസ്ലാം എന്ന 19-കാരനെയും ഹാക്കിൻപോര സ്വദേശി മുഹമ്മദ് അബ്ബാസ് എന്ന 32-കാരനുമാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇതോടുകൂടി പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായവരുടെ എണ്ണം 5 കഴിഞ്ഞു. ഭീകരാക്രമണത്തിന് ഉപയോഗിച്ച അത്യുഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുവാൻ ആവശ്യമായ രാസവസ്തുക്കൾ, ബാറ്ററികൾ, മറ്റ് വസ്തുക്കൾ തുടങ്ങിയവ വാങ്ങുവാൻ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റായ ആമസോണിലെ അക്കൗണ്ട് ഉപയോഗിച്ചതായി പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ഇവർ സമ്മതിച്ചതായി NIA വക്താവ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇതെന്നും വൈസ് സമ്മതിച്ചു കഴിഞ്ഞു. കൂടാതെ ഈ വസ്തുക്കൾ വൈസ് തന്നെയാണ് ഭീകരവാദികൾക്ക് നേരിട്ട് കൈമാറിയതെന്നും NIA വ്യക്തമാക്കുന്നു. ജെയ്ഷെ മുഹമ്മദിന്റെ പഴയ ഓവർഗ്രൗണ്ട് വർക്കറായിരുന്നു മുഹമ്മദ് അബ്ബാസ്. ജെയ്ഷെ ഭീകരനും അത്യുഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിന് വിദഗ്ധനുമായ മുഹമ്മദ് ഉമറിന് സ്വന്തം വീട്ടിൽ അഭയം നൽകിയതായി മുഹമ്മദ് സമ്മതിച്ചിട്ടുമുണ്ട്. 2018 ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് മുഹമ്മദ് ഉമർ ഇന്ത്യയിൽ എത്തിയത്. ഇവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണോ ഇപ്പോൾ ഗുജറാത്തിൽ ശക്തമായ അക്രമം നടത്തുമെന്ന രീതിയിലുള്ള കത്ത് വന്നതെന്ന് തന്നെയാണ് ഇപ്പോൾ NIA പ്രധാനമായും അന്വേഷിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.